വൈദികരുടെ വാർഷിക ധ്യാനത്തിന് ടുറാ രൂപതയിൽ ചെന്നതാണ്. പരിചയപ്പെട്ട എല്ലാവരുടെയും അധരങ്ങളിൽ നിന്ന് ഒരു ഓമനത്തമുള്ള വാക്ക് കേട്ടു. മാമ. ആരാണ് ഈ മാമ? ടുറാ രൂപതയുടെ ആദ്യത്തെ ബിഷപ്പ്, റൈറ്റ് റെവറൻഡ് ഡോക്ടർ ജോർജ് മാമലശ്ശേരിൽ. പിതാക്കന്മാരെ ഇത്ര ലളിതമായി മാമ എന്നൊക്കെ വിളിക്കാമോ എന്ന് ചിന്തിച്ചാണ് അദ്ദേഹം താമസിക്കുന്ന കൊച്ചു വീട്ടിലെത്തിയത്. നല്ല ബലമുള്ള ഒരു വടിയുടെ സഹായത്തോടെ നല്ല ഉയരമുള്ള വലിയൊരു മനുഷ്യൻ ഒരു ചെറുകാവിമുണ്ടും നീണ്ട ജുബ്ബയും ചുഴിഞ്ഞ നോട്ടവുമായി കാത്തിരിക്കുന്നു. 90 കഴിഞ്ഞിട്ടും തിളങ്ങുന്ന ഓർമ്മയുമായി അദ്ദേഹം കേരളത്തിലെ കളത്തൂരിൽ നിന്നുള്ള വർക്കിയായി പെട്ടെന്ന് മാറി. 1950 വീട് വിട്ട് മദ്രാസ് മൈലാപ്പൂർ രൂപതയ്ക്ക് വേണ്ടി പൂനമല്ലിയിൽ പഠിച്ചുകൊണ്ടിരിക്കെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഒരു സ്വപ്നഭൂമിയായി മാറിയതും പ്രേക്ഷിത തീക്ഷണതയിൽ ഷില്ലോങ് ഗുവാഹത്തി അതിരൂപതയിലെ ഗാരോ ഹിൽസിൽ കാലുകുത്തിയതും ഇന്നലെ എന്ന വണ്ണം അദ്ദേഹം വിവരിച്ചു. ഗാരോ ഹിൽസ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ പച്ചപിടിച്ച വനമേഖലകളാണ്. ഗതാഗത സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ലാത്ത, വന്യമൃഗങ്ങൾ നിറഞ്ഞ, മലേറിയ പോലുള്ള രോഗങ്ങൾ വാ പൊളിച്ചു നിൽക്കുന്ന ദേശത്തിലെ ഓട്ട് പ്രാകൃതരൂപരായ മനുഷ്യരെ സ്നേഹിക്കാനായി നടന്നു നടന്ന് തേഞ്ഞു തീർന്ന പാദങ്ങളാണ് മാമയുടേത്. പ്രകടനപരതകളൊന്നുമില്ലാത്ത ഒറ്റമുണ്ടിന്റെ ലാളിത്യത്തിൽ നിൽക്കുന്ന ഈ മനുഷ്യനാണ് മേഘാലയയിലെ ഗാരോ കുന്നിന്റെ ആർക്കിടെക്ട്. പാവപ്പെട്ട മനുഷ്യന്റെ ചെളിയിലേക്ക് ഇറങ്ങി വന്ന ഇടയന്റെ പാദങ്ങളാണിത്. അദ്ദേഹം നടന്ന വഴികൾ ഇടവഴിയിൽ നിന്ന് പൊതുവഴിയായും ടാർ വഴിയായും വികസിച്ചു. ഗ്രാമങ്ങൾ തോറും ചുറ്റി നടന്ന് 23 പുതിയ ഇടവകകൾ സ്ഥാപിച്ചു. അവിടെയൊക്കെ പള്ളിയും മേടയും സൗകര്യങ്ങളും സ്വന്തം എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൽ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. ലാളിത്യത്തിന്റെ ഭക്ഷണപാഠങ്ങളും ജീവിതപാഠങ്ങളും അദ്ദേഹത്തിന്റെ വൈദികർക്ക് മനഃപ്പാഠമാണ്. ട്രാക്ടർ ഉപയോഗിച്ച് നിലം ഉഴുവാനും തന്റെ വാഹനം ഓടിക്കുവാനും മാത്രമല്ല അത് റിപ്പയർ ചെയ്യുവാനും അദ്ദേഹത്തിന്റെ ഇടയവടി തടസ്സമല്ലായിരുന്നു. കുഗ്രാമങ്ങളിൽ ഏറ്റവും ആവശ്യമായത് വിദ്യാഭ്യാസമാണെന്ന് തിരിച്ചറിഞ്ഞ മാമ 140 സ്കൂളുകളാണ് കുഞ്ഞുങ്ങളുടെ കണ്ണു തുറക്കുവാനായി കത്തിച്ചു വെച്ചത്. ദൂരവഴികൾ താണ്ടിയെത്താനാവാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി 47 ഹോസ്റ്റലുകളാണ് പണിതുയർത്തിയത്. ഡോൺ ബോസ്കോ കോളേജിനെയും പ്രോത്സാഹിപ്പിച്ചതിനാൽ മേഘാലയയിലെ എല്ലാ വിദ്യാസമ്പന്നരും ഈ കേരളപുത്രന്റെ വിശുദ്ധ സാന്നിധ്യം അറിവായും കനിവായും നിറച്ചുണ്ടു. തൊപ്പിയുടെ വലുപ്പവും നിറവും നീളവും ചർച്ചയാകുന്ന കേരളത്തിൽ നിന്ന് ഒരു നല്ല ഇടയൻ എത്ര ലളിതമായാണ് ഈ രാജ്യത്തിന്റെ അങ്ങേ അതിർത്തിയിൽ വസന്തം വിരിയിച്ചത്. മനുഷ്യനായിരുന്നു മനം നിറയെ. ജാതിയും ഉപജാതിയും നിറഞ്ഞു നിന്നിടത്ത് സ്നേഹം മാത്രം കൈമുതലാക്കി ക്രിസ്തുവിന് വേണ്ടി നടന്ന് തേഞ്ഞ ആ പാദങ്ങളിൽ ഞാൻ പ്രണാമമർപ്പിച്ചു. യാത്ര പറഞ്ഞിറങ്ങാൻ നേരം അദ്ദേഹത്തിന്റെ കൈകളിലൊന്ന് തൊട്ടു. ഒരു തിളക്കമില്ലാത്ത മോതിരമുണ്ട്. 40,000 ക്രിസ്ത്യാനികളാണ് അദ്ദേഹം ചാർജ് എടുക്കുന്ന 1979 ടുറയിലുണ്ടായിരുന്നത്. ബിഷപ്പ് ജോർജ് മാമലശ്ശേരിൽ എന്ന മിഷണറി റിട്ടയർ ചെയ്യുമ്പോഴത് 300,000 യൂറോപ്പിലും അമേരിക്കയിലും മാത്രം മിഷണറി പ്രവർത്തനം നടത്തുന്ന ചില പൊങ്ങച്ചങ്ങളോടൊക്കെ ഒരു മുറുമുറുപ്പ് എന്റെ ഉള്ളിൽ നുരഞ്ഞു. ആടുകളുടെ മണമുള്ള മാമ പ്രാകൃതമായ ഗ്രാമങ്ങളിലേക്ക് നടന്നും സൈക്കിളിലും ജീപ്പിലുമായി ജനഹൃദയങ്ങളുടെ അരികിലെത്തി അരികുകളിലേക്ക് വലിച്ചെറിഞ്ഞ ജീവിതങ്ങളെ ചേർത്ത് പിടിക്കാൻ ഏറെ മിഷനറി സെന്ററുകൾ സ്ഥാപിച്ചു. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്താൻ 20 ചെറിയ ഡിസ്പെൻസറികളും പിന്നീട് ഒരു വലിയ ആശുപത്രിയും നഴ്സിംഗ് കോളേജും നിർമ്മിച്ചു. ഒരിക്കൽ കൂടി ആ കരമൊന്ന് തലയിൽ വെച്ച് അനുഗ്രഹിക്കുവാൻ ആവശ്യപ്പെട്ടു. ഇത്തരം പരിശുദ്ധാത്മാവിന്റെ തീക്ഷ്ണത നിറഞ്ഞ കനൽ തൊട്ടില്ലെങ്കിൽ ജീവിതം ശുഷ്കമാകുമല്ലോ. ഒന്നു തൊടാനായി ആ പുണ്യാത്മാവിനെ ഇന്ന് ഓർമ്മിക്കുന്നതിന് ഒരു കാരണമുണ്ട്. 2024 ജൂലൈ 5 കർമ്മകുശനായ ഗാരോ ഹിൽസിന്റെ മിഷണറി വിട പറഞ്ഞു. കർത്താവിന്റെ ഈ വലിയ ഇടയനെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. വനത്തിൽ വിറക് വെറുക്കുന്നവനും മേഘാലയ മുഖ്യമന്ത്രിയും ആ കൂട്ടത്തിൽ ഉൾപ്പെടും. കേരളസഭയുടെ ഈ പുത്രൻ ബംഗ്ലാദേശ് അതിർത്തിയിലെ ഗാരോ കുന്നുകളിൽ മാത്രമേ അന്ത്യവിശ്രമം കൊള്ളാനാകൂ. കാരണം അദ്ദേഹം അത്രമാത്രം ആ മനുഷ്യരെ മണ്ണിനെ സ്നേഹിച്ചു. വലിയ പ്രേക്ഷിതന് വിട. നന്ദി.